ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന് ബെല്ലൈക്കൻ ക്ലിക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന വിഒ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ആണ്. ഓരോ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. 10 ചോദ്യം വീതം ഒന്ന് അനലൈസ് ചെയ്യുന്നു. വരുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, ബാക്കിയുള്ള ജില്ലകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും അനുബന്ധ കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നത് ഏത് എന്നാണ് ചോദ്യം. ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ സി ആണ് ബാറ്ററി. ഇപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. മോട്ടോർ, മോട്ടോറിൻ്റെ എന്താണ് പ്രത്യേകത? വൈദ്യുതോർജം യാന്ത്രികോർജ്ജമായി മാറുന്നതാണ്. എന്താ മോട്ടോർ? വൈദ്യുതോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓർത്ത് വയ്ക്കുക, മോട്ടോറിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അടുത്ത ഓപ്ഷൻ എന്താണ്? ജനറേറ്റർ. ജനറേറ്ററിൽ എന്താണ് നടക്കുന്നത്? ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് എവിടെ നടക്കുന്നത്? ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ജനറേറ്ററിൽ നടക്കുന്ന യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ബൾബിൽ നടക്കുന്ന പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? വൈദ്യുതോർജ്ജം, വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറും? വൈദ്യുതോർജ്ജം താപം, താപവും അതുപോലെ തന്നെ ലൈറ്റും, അതായത് പ്രകാശം, പ്രകാശോർജ്ജവും, പ്രകാശോർജ്ജവും അതുപോലെ തന്നെ താപോർജ്ജവും. ഓർത്ത് വയ്ക്കുക, പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ടാണ് ഏത് മാറുന്നത്? ബൾബിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ചോദ്യം ഇങ്ങനെയായിരുന്നു, രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നത് ഏതെന്നാണ് ചോദ്യം. ഇതാണ് ബാറ്ററിയാണ്. അപ്പോൾ മോട്ടോറിൽ നടക്കുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അടുത്ത ജനറേറ്ററിൽ നടക്കുന്നത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ബൾബിൽ നടക്കുന്നത് വൈദ്യുതോർജ്ജം രണ്ടായിട്ടൊക്കെ മാറുന്നു. ഏതൊക്കെയാണ്? പ്രകാശോർജ്ജവും അതുപോലെ തന്നെ താപോർജ്ജവുമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം വാതകങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇപ്പോൾ മോളിക്യൂൾസ് വാതകങ്ങളിൽ എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഗതികോർജ്ജം കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ചോദ്യം നോക്കാം, ദ്രാവകങ്ങളിൽ, ദ്രാവകങ്ങളിൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ്ലി ദ്രാവകങ്ങളിൽ എന്താണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ കൂടുതലാണ്, അതായത് കുറച്ചും കൂടെ കൂടുതലല്ല കുറവാണ്, ഏതിനേക്കാളും വാതകത്തിലേക്കാളും കുറവാണ് ദ്രാവകങ്ങളിൽ. എന്നാൽ ഗതികോർജ്ജം ഏറ്റവും കുറഞ്ഞത് ഏതിലാണ്? കരങ്ങളിലാണ്. ഏതിലാണ്? കരപദാർത്ഥങ്ങളിലാണ് ഏറ്റവും കുറവ്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ലായനികളിൽ. ലായനി എന്ന് പറയുമ്പോൾ മിക്സറാണ്. മിക്സർ വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? കരങ്ങളിലാണ്. കരങ്ങളിൽ മോളിക്യൂൾസിന് മൂവ്മെൻ്റ് ഇല്ല, അതങ്ങനെ ആയിരിക്കും. അടുത്ത കുറച്ചും കൂടെ കൂടുതൽ ഏതെന്ന് വെച്ചാൽ ലായനിയിൽ, കുറച്ചും കൂടെ കൂടുതൽ ഏതെന്ന് വെച്ചാൽ ദ്രാവകങ്ങളിൽ, ഏറ്റവും കൂടുതൽ ഏതെന്ന് വെച്ചാൽ വാതകങ്ങളിൽ. ഓക്കെ, ഇപ്പോൾ ഇതിന് എന്താണ് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാമെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ വാതകം, രണ്ടാം സ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏതാണ്? ദ്രാവകം. മൂന്നാം സ്ഥാനം എന്ന് വെച്ചാൽ ലായനി. മൂന്നാലാം സ്ഥാനം കരങ്ങളിൽ. ഓർത്ത് വയ്ക്കുക, ഇപ്പോൾ ഏറ്റവും കുറച്ച് ഏതെന്ന് വെച്ചാൽ കരങ്ങളിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഭൂമി. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതെന്ന് വെച്ചാൽ ഭൂമിയാണ്. ഭൂമി എന്തെന്നൊക്കെ അറിയപ്പെടും? ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയാണ്. ഇതാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയാണ്. ഓർത്ത് വയ്ക്കുക, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഏതാണ്? ഉപഗ്രഹം ചന്ദ്രൻ. ഓക്കെ, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ. ഓർത്ത് വയ്ക്കുക, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ഭൂമിയുടെ പലായന പ്രവേഗം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയിലെ പലായന പ്രവേഗം. അടുത്ത നമ്മുടെ ഓപ്ഷൻ നോക്കാം, ശനി. എന്താണ് ശനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ശനി എന്ന് പറഞ്ഞാൽ സാറ്റേൺ. ഓക്കെ,
ഓക്കെ. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഓക്കെ, സാന്ദ്രത കൂടിയത് ഭൂമിയും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമേന്ന് വെച്ചാൽ ഏതാണ്? ശനിയുമാണ്. ഓർത്ത് വയ്ക്കുക, സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ഇത് ശനി. അടുത്തത് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളത്, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഇത്? വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ശനി. ഓർത്ത് വയ്ക്കുക, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. അടുത്ത നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള നക്ഷത്രമാണ് ഗ്രഹമാണ് ഇത് ശനിയെന്ന് പറയുന്നത്. ഓക്കെ, നഗ്നനേത്രങ്ങൾ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹമാണ്, ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഇത് ശനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് വെളുത്ത പൊട്ട്? വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. ഓർത്ത് വയ്ക്കുക, വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനിയാണ്. ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഗോൾഡൻ ജെയിൻറ്റ് എന്നറിയപ്പെടുന്ന, ഗോൾഡൻ ജെയിൻറ്റ് എന്നറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. ഓർത്ത് വയ്ക്കുക, ഗോൾഡൻ ജെയിൻറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ശനിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ശനിയെക്കുറിച്ച് പറഞ്ഞത് സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ്, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞു. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന അകലെയുള്ള ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞു. വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണെന്ന് പറഞ്ഞു. ഗോൾഡൻ ജെയിൻറ്റ് എന്നറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ശനി എന്ന് പറഞ്ഞു. അടുത്ത ഓപ്ഷൻ നോക്കാം, വ്യാഴം. വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൻ്റെ പ്രത്യേകം എന്താണ്? ഏറ്റവും വലിയ ഗ്രഹം. ഓക്കെ, സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? വ്യാഴം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കണം, ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. വ്യാഴം കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലി. ആരാണ് കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലിയോ ഗലീലിയാണ് എന്ത് കണ്ടെത്തിയത്? വ്യാഴം കണ്ടെത്തിയത്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. വ്യാഴം കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ് വ്യാഴം. പാലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ്. ഓർത്ത് വയ്ക്കുക, പാലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഭ്രമണ വേഗത കൂടിയ ഗ്രഹം, ഭ്രമണ വേഗത കൂടിയ ഗ്രഹം. ഓർത്ത് വയ്ക്കുക, ഭ്രമണ വേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ. അടുത്ത ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം, ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യാഴമാണ്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രനുമായി എന്തുപെട്ട നോക്കാം. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീനസ്. ഏറ്റവും ചൂടുകൂട്ടിയ ഗ്രഹം എന്നറിയപ്പെടുന്ന, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ശുക്രനാണ്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഏതാണ്? ശുക്രനാണ്. ഓക്കെ, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഓർത്ത് വയ്ക്കുക, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? പ്രഭാത നക്ഷത്രം, പ്രഭാത നക്ഷത്രം, അതുപോലെ തന്നെ പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നതും, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഓർത്ത് വയ്ക്കുക, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഭൂമിയാണ്. ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചത് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ പാലായന പ്രവേഗം എത്ര എന്ന് വെച്ചാൽ 11.2 km/s. അടുത്ത് ശനിയെക്കുറിച്ച് നോക്കി, സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ്, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അകലെയുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. വെളുത്ത പൊട്ട് കാണപ്പെടുന്നതിലാണ് ശനിയിലാണ്. അടുത്ത് പറഞ്ഞ ഗോൾഡൻ ജെയിൻറ്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. അടുത്ത നമ്മൾ നോക്കിയത് വ്യാഴം. വ്യാഴത്തിൻ്റെ പ്രത്യേകം എന്താ നോക്കിയത്? ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്ന വ്യാഴമാണ്. വ്യാഴം കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഏറ്റവും പാലായന പ്രവേഗം കൂടിയ ഗ്രഹം, ഏറ്റവും പാലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഭ്രമണ വേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള വ്യാഴമാണ്. ഓർത്ത് വയ്ക്കുക, മറന്നുപോകരുത്. അടുത്ത് നമ്മൾ നോക്കിയത് ശുക്രൻ. ശുക്രൻ്റെ പ്രത്യേകം എന്താണ് പറഞ്ഞത്? ചൂട്, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോവാം. മൗലിക അവകാശങ്ങൾ, ഏതാണ്?
മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇപ്പം നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നിലവിൽ ഉള്ളത്. എത്രയാണ്? 6. തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്രയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്വത്തിനുള്ള അവകാശം എന്താ? മൗലിക അവകാശമായിരുന്നു. അപ്പോൾ അത് ഇപ്പം നിലവിൽ സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നിയമ ലീഗൽ റൈറ്റ് ആണ്, നിയമാവകാശമാണ്. ഓക്കെ, അപ്പോൾ അതാണ് മാറിയത്, ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓർത്തുവയ്ക്കുക, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ്? USA നിന്നാണ്. ഏത് രാജ്യമാണ്? USA നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓർത്തു വയ്ക്കുക. അടുത്ത നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്, ആമുഖം. ആമുഖത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് വെച്ചാൽ, എവിടെ നിന്നാണ്? USA നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ, ആരാണ് ഇന്ത്യയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഈ ആമുഖത്തെ എന്തെന്നൊക്കെറിയപ്പെടും? ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ എന്തെന്നറിയപ്പെടും? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന മനസ്സാക്ഷി, ആ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ്? ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്ന ആമുഖമാണ്. അതുപോലെ തന്നെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ആമുഖമാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ആമുഖമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആമുഖമാണ്. തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന ആമുഖമാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ ആമുഖം ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ 1976ലെ 42-ാം ഭരണഘടനാ ഭേദഗതി. ഓർത്തു വയ്ക്കുക, 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖം ഒരു പ്രാവശ്യം അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഓർത്തു വയ്ക്കുക, അതിനെ എന്തെന്നറിയപ്പെടും? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഇത് നോക്കാം. അടുത്ത ഓപ്ഷൻ, നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഓർത്തു വയ്ക്കുക, ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നാണ് എന്താണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നത്? നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നത്? 10 എണ്ണം. എത്രയാണ്? 10 എണ്ണമാണ്. എന്നാൽ നിലവിൽ എത്ര എണ്ണമുണ്ടെന്ന് ചോദിച്ചാൽ 11 എണ്ണം ഉണ്ട്. ഓക്കെ, എത്രയാണ്? 11 മൗലിക കടമകളാണ് ഉള്ളത്. ഓർത്തു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതെന്നായിരുന്നു ചോദ്യം? ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങൾ? ഓർത്തു വയ്ക്കുക, എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നിലവിലുള്ളത്? 6 എണ്ണം. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USA എന്നാണ്. ഇപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നോക്കി. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USA എന്നാണ്. ഇന്ത്യയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതായിരുന്നു വെച്ചാൽ ജവഹർലാൽ നെഹ്റു. എന്തെന്നൊക്കെ അറിയപ്പെടും ആമുഖത്തെ? ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമാണ് ആമുഖം അമെൻഡ് ചെയ്തിരിക്കുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി. ആ 42-ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ഓപ്ഷൻ എന്നത് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്.
പത്ത് മൗലിക കർത്തവ്യങ്ങളാണ് നിലവിൽ വരുമ്പോൾ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നോ. എന്നാൽ നിലവിൽ എത്ര എണ്ണമുണ്ടെന്ന് ചോദിച്ചാൽ 11 എണ്ണം ഉണ്ട്. ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 51A എന്നാണെന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. മറന്നു വരുത, 51A. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയിലെ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ച് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കേണ്ടത് എന്താണ്, ആ 324 ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്, 324. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 ജനുവരി 25. ഓർത്ത് വയ്ക്കുക, 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു വെച്ചാൽ ആരാണ്? സുകുമാർ സെൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സുകുമാർ സെൻ, ഓർത്ത് വയ്ക്കുക, സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണ്? 315. ഓക്കെ, ഇതാണ് 315 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 എത്രയാണ്? 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അടുത്ത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏത് ആർട്ടിക്കിളാണ്? എൻ്റെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം, അതായത് സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 356. ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്ന 356. അപ്പോൾ അതിൽ കൂടുതൽ പഠിച്ചു വയ്ക്കേണ്ട രണ്ട് ആർട്ടിക്കിളിനോട് പഠിച്ചു വയ്ക്കുക. 352. 352 എന്താണ്? നാഷണൽ എമർജൻസി. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയാണ്. അത് 352. ഇനി ഒരു എമർജൻസി കൂടെ ഉണ്ടാവും, 360. 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇന്ത്യയിൽ നിലവിൽ വരെ പ്രഖ്യാപിക്കാത്തതാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം, ചോദ്യം ഇങ്ങനെയായിരുന്നു, ഭരണഘടനയിലെ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നാണ് ചോദ്യം. എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം നോക്കി, 1950 ജനുവരി 25. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ എന്ന് പറഞ്ഞു. അടുത്ത ഓപ്ഷനിലേക്ക് പോയി, അടുത്ത് പറഞ്ഞത് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ 315. അടുത്ത് പറഞ്ഞത് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ 280. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ 356. നാഷണൽ എമർജൻസി 352. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ ആരാണ് ഭരണം നടത്തുന്നത്? ഗവർണറാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ ഗവർണറാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. 352 നാഷണൽ എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇന്ത്യ നിലവിൽ വരെ പ്രഖ്യാപിക്കാത്ത എമർജൻസിയാണ് 360 ഫിനാൻഷ്യൽ എമർജൻസി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്ന റിട്ട് ഏത് എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോവാം, ഹേബിയസ് കോർപ്പസ്. ഓർത്ത് വയ്ക്കുക, ഏതാണ്? ഹേബിയസ് കോർപ്പസ്. അപ്പം ആകെ മൊത്തം എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട്. എത്രയാണ്? 5 റിട്ടുകളുണ്ട്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചാൽ 32. ഓക്കെ, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? സുപ്രീം കോടതി 32 ആർട്ടിക്കിൾ 32. എന്നാൽ സംസ്ഥാന ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? 226 ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതികൾ, ഹൈക്കോർട്ട്, ഓക്കെ, ഹൈക്കോടതികൾ എന്ത് പ്രഖ്യാപിക്കുന്നത്? റിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓർത്ത് നോക്കിയാൽ 5 റിട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരെണ്ണം നോക്കി, ഹേബിയസ് കോർപ്പസ്. അടുത്ത മാൻഡമസ്. മാൻഡമസിൻ്റെ അർത്ഥം എന്താണ്? മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. എന്താണ് മാൻഡമസിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നാം കൽപ്പിക്കുന്നു. ഓർത്ത് നോക്കിയാൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാൻഡമസ് റിട്ടാണ്. സ്വന്തം കർത്തവ്യവും നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പൊതു സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ് റിട്ട്. ഓർത്ത് വയ്ക്കുക, എന്താണ് പറഞ്ഞത്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. അടുത്ത റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർഷോററി റിട്ട്. സെർഷോററി റിട്ട് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഓക്കെ മാറ്റാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഷെർഷോററി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, എന്താണ് ചെയ്യുന്നത്? ഒരു കേസ്
കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർച്ചോററി റിട്ട് എന്ന് പറയുന്നത്. അടുത്ത പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താണ്? നിയമവിരുദ്ധമായി നിൽക്കുന്ന വിചാരണ നേരിടുന്ന പ്രവർത്തിക്കുന്ന റിട്ടാണ്. ഓക്കെ, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയൽ പ്രവർത്തിക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. അടുത്തൊന്നും പറയുന്നത് കോ വാറന്റോ റിട്ട്. എന്താണ് കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതുകൊണ്ടുള്ള റിട്ടാണ് എന്താണ് കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെയാണ് തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്ന റിട്ട് ഏതെന്നാണ് ചോദ്യം. ഇതാണ് ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മൾ റിട്ടുകളുടെ എണ്ണം പറഞ്ഞു, 5 റിട്ടുകളാണുള്ളത്. സുപ്രീം കോടതി റിട്ട് പ്രവർത്തിക്കുന്ന ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ 32, സംസ്ഥാന ഹൈക്കോടതിയാണെങ്കിൽ 226. അപ്പം മാൻഡമസിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്താണ് ആ റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പ്രവർത്തിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. അടുത്ത് പറഞ്ഞു സെർഷോററി പറഞ്ഞു, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് എന്ത് സെർഷോററി എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താ പറഞ്ഞത്? നിയമവിരുദ്ധവും നീതിരഹിതവുമായി വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാ? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞത് കോ വാറന്റോ പറഞ്ഞു. കോ വാറന്റോ എന്താണ്? ഒരു വ്യക്തിക്ക് അയാൾ അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ടാണ് ഏത്? കോ വാറന്റോ. ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കാൻ അതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം? പ്ലേറ്റോ. ഓർത്ത് വയ്ക്കുക, ആരാണ്? പ്ലേറ്റോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വേറൊരു വാക്യമുണ്ട്, കണക്ക് അറിയാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല. എന്താണ് പറഞ്ഞത്? കണക്ക് അറിയാത്തവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ ആണ്. അടുത്ത അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത്? എല്ലാവരുടെയും സുഹൃത്തുക്കൾ ആരുടെയും സുഹൃത്തല്ല. എന്നെങ്ങനെയാണ് പറഞ്ഞത്? എല്ലാവരുടെയും സുഹൃത്തുക്കൾ ആരുടെയും സുഹൃത്തല്ല. ഓർത്ത് വയ്ക്കുക, ആര് പറഞ്ഞതാണ്? അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. റൂസോ പറഞ്ഞതുണ്ട്. റൂസോ, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ്. പലതവണ പീസ് ചോദിച്ചതാണ്. ഏതാണ്? റൂസ് പറഞ്ഞതാണ്. ഓക്കെ, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. അടുത്ത ഓൾട്ടേറിനെ കുറിച്ചുള്ള ഒന്നും കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കാം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കാൻ അതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ പ്ലേറ്റോ ആണ്. അത് നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത് പറഞ്ഞത് കണക്ക് അറിയാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞത് പ്ലേറ്റോ ആണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ എന്താണ് പറഞ്ഞത്? എല്ലാവരുടെയും സുഹൃത്ത് ആരുടെയും സുഹൃത്തല്ല എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അടുത്ത റൂസോ പറഞ്ഞത് എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നോക്കാം. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ് എന്നാണ് ചോദിച്ചത്. ഇതാണ് വൈൽഡ് ബോർ എന്ന ഫുട്ബോൾ ടീം. അപ്പോൾ ഇത് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു, ഏത് ക്ലബിലെ കുട്ടികളാണെന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എത്ര കുട്ടികളുണ്ടായിരുന്നു എന്ന് ചോദിക്കാം. തായ്ലൻഡിലെ താംലുങ് ഗുഹയിൽ അകപ്പെട്ട എത്ര കുട്ടികളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 12 കുട്ടികളും ഒരു കോച്ചും അടങ്ങുന്നതായിരുന്നു. ഓർത്ത് വയ്ക്കുക, എത്ര? 12 കുട്ടികളും ഒരു കോച്ചും. അപ്പം ഈ തായ്ലൻഡിലെ ഗുഹയിൽ അകപ്പെട്ട ഇതിനെ ഈ പ്രമേയമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ദ കേവ് എന്ന ചിത്രം. ഏതാണ്? ദി കേവ് എന്ന ചിത്രം. ഓർത്ത് വയ്ക്കുക, ദി കേവ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ടോം വാലർ എന്ന സംവിധായകനാണ് ദി കേവ് എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, ദി കേവ് എന്ന സിനിമയുടെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ തായ്ലൻഡിലെ താംലുങ് ഗുഹയിൽ അകപ്പെട്ട 12 കുട്ടികളെ രക്ഷിക്കുന്ന 12 കുട്ടികളെയും അവരുടെ കോച്ചിനെ രക്ഷിക്കുന്ന നടപടിയാണ്, അതാണ് പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ ഏത് ഫുട്ബോൾ ടീമിനെ കുട്ടികളാണെന്ന് ചോദിച്ചാൽ വൈൽഡ് ബോർ. ഓക്കെ, എത്ര കുട്ടികൾ? 12 കുട്ടികളും അവരുടെ ഒരു കോച്ചും. അപ്പോൾ ഇതിനെ പ്രമേയമാക്കി ഇറങ്ങിയ സിനിമയാണ് ദി കേവ് എന്ന ചിത്രം, സംവിധാനം ചെയ്തത് ടോം വാലർ. അടുത്ത ചോദ്യം, ചുവടെ ഇവിടെ നൽകിയിട്ടുള്ളതിൽ ലാട്രേറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏതെന്നാണ് ചോദ്യം.
ഓപ്ഷൻ സി ആണ് ഉത്തരം. മൺസൂൺ മഴയെ ഇടവിട്ട ഊഷ്മം അനുഭവപ്പെടുന്ന പ്രദേശം. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാട്രേറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ലാട്രേറ്റ് മണ്ണ്. ഓർത്ത് വയ്ക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാട്രേറ്റ് മണ്ണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിൽ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതെന്ന് വെച്ചാൽ അലൂവിയൽ സോയിൽ. മറന്നുപോരുത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലൂവിയൽ സോയിൽ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക, മണ്ണ് ദിനം എന്ന് ചോദിച്ചാൽ എന്താണ്? ഡിസംബർ 5. മണ്ണ് ദിനം ഡിസംബർ 5. ഓക്കെ, പുതിയതായി ഉണ്ടാകുന്ന മണ്ണിനെ എന്തെന്നറിയപ്പെടും? ഖാദർ. ഓക്കെ, പുതിയതായിട്ടുണ്ടാകുന്ന മണ്ണിനെ എന്തെന്നറിയപ്പെടും? ഖാദർ എന്നറിയപ്പെടും. പഴയ മണ്ണിനെ എന്തെന്നറിയപ്പെടും? ഫംഗർ എന്നറിയപ്പെടും. ഓക്കെ, ഫംഗർ എന്നറിയപ്പെടുന്ന പഴയ മണ്ണാണ്, പുതിയ മണ്ണിനെ എന്തെന്നറിയപ്പെടും? ഖാദർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, ചുവടെ നൽകിയിട്ടുള്ള ലാട്രിൻ്റെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ മൺസൂൺ മഴയും ഇടവിട്ട ഊഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാട്രേറ്റ് മണ്ണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലൂവിയൽ സോയിൽ, മണ്ണ് ദിനം എന്നു വെച്ചാൽ ഡിസംബർ 5, പുതുതായി ഉണ്ടാകുന്ന മണ്ണിനെ എന്തറിയപ്പെടും? ഖാദർ എന്നറിയപ്പെടും. പഴയ മണ്ണിനെ ഫംഗർ എന്നും അറിയപ്പെടും. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നവശിവ. നവശിവ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് നവശിവ? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, എന്താണ് പ്രത്യേകത എന്ന് പറയുന്ന ബാക്കിയുള്ള വ്യത്യാസം? ഇത് ഏത് ഭാഗത്താണ് വരുന്നത്? വെസ്റ്റ് ഭാഗത്താണ്. ഓക്കെ, വെസ്റ്റ് ഭാഗത്ത്. എന്താ വെസ്റ്റ് ഭാഗം എന്ന് പറയാം? പടിഞ്ഞാറ് ഭാഗത്താണ് നവശിവ വരുന്നത്. ബാക്കിയെല്ലാം എവിടെയാണ് വരുന്നത്? കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് നോക്കിയാൽ, തൂത്തുക്കുടി. തൂത്തുക്കുടി എവിടെ? ഏത് സംസ്ഥാനത്താണ് തൂത്തുക്കുടി? തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആ വിശാഖപട്ടണം എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അടുത്ത പാരദ്വീപ് എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓർത്ത് നോക്കിയാൽ എവിടെയാണ്? ഒഡീഷയിലാണ് പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലാകെ മേജർ പോർട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 12 മേജർ പോർട്ടുകൾ. എത്രയാണ്? 12 മേജർ പോർട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. ഓർത്ത് വയ്ക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു, ചുവടെ കൊടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നവശിവ മഹാരാഷ്ട്രയിലാണ് നവശിവ. ഓർത്ത് വയ്ക്കുക, പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് നവശിവ, ബാക്കിയെല്ലാം എവിടെയാണ് വരുന്നത്? കിഴക്ക് ഭാഗത്താണ് വരുന്നത്. തൂത്തുക്കുടി എവിടെ നിന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ. തമിഴ്നാട്ടിൽ നിന്ന് വേറെ ചോദ്യം വരാനുള്ളത് എന്താണ്? ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, എത്ര എണ്ണം ഉണ്ടോ? 3 മേജർ തുറമുഖങ്ങളാണുള്ളത്. ഓർത്ത് വയ്ക്കുക. അടുത്ത വിശാഖപട്ടണം. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത് പറഞ്ഞത് പാരദ്വീപ്. പാരദ്വീപ് എവിടെയെന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. ഇന്ത്യയിലാകെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 12 മേജർ തുറമുഖങ്ങൾ. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അതനുസരിച്ചായിരിക്കും രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത്, വേണോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.